എല്ലാറ്റിലും മേല ഒരേ ഒരു നാമം എല്ലാം മുഴങ്കാലും മടങ്ങുന്ന നാമം എല്ലാ നാവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിട ഇണയല്ല നാമം എല്ലാറ്റിലും മേല ഒരേ ഒരു നാമം എല്ലാം മുഴങ്കാലും മടങ്ങുന്ന നാമം എല്ലാ നാവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിട ഇണയല്ല നാമം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ സുന്ദരനേ ശാരോനിൽ രാജാവേ പതിനായിരങ്ങളിൽ സുന്ദരനേ ശാരോനിൽ രാജാവേ അങ്ങേക്കു തുല്യന അങ്ങോ മാത്രം അങ്ങേക്കു തുല്യന അങ്ങോ എല്ലാ കാര്യങ്ങളും
യേശുവിൻ നാമം എന്നെ ജയാളിയ മാറ്റുന്ന നാമം എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം ശത്രുവിനെ തകർത്ത യേശുവിൻ നാമം എന്നെ ജയാളിയ മാറ്റിയ നാമം എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ സുന്ദരനേ കരങ്ങളെ ഉയർത്തി ഹാലലുയ പോരാ ശബ്ദം ഉയർത്തി ഹാലലുയ കരങ്ങളെ നന്നായിട്ട് നട്ടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം അല്പം കൂടെ മോണിറ്റർ എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു ഉറക്കാരൊന്നും കാണട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് സന്തോഷമുള്ള ഉറക്കാരൊന്ന് നന്നായിട്ട് ഉയർത്തി ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ആരാധിക്കാൻ പറയണ്ട എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ആരാധിക്കാൻ പറയണ്ട ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തി അറിയാതെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങും എത്ര പേർക്ക് നന്ദിയോടെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട് കേൾക്കുന്നില്ല ഹല്ലേലൂയ ഹല്ലേലൂയ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു ഹാലലുയ നല്ല ഹാലലുയ ഹാലലുയ കർത്താവ് ഇന്ന് രാത്രി വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ ഹാലലുയ ഹാലലുയ അവൻ വിശ്വസ്തനായ ദൈവമാണ് എത്ര പേരുന്ന രാത്രി എന്ന് പറയും അതിരം തുറന്ന് യേശു വിശ്വസ്തനായ ദൈവമാണ് യേശു വിശ്വസ്തനായ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് ഇവിടെ അവിടെ നിന്ന് വരെയും അവിശ്വസ്തത നമ്മളോട് കാണിച്ചിട്ടില്ല
അവിശ്വസ്തത കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇങ്ങനെ എത്തില്ലായിരുന്നു. എന്നാൽ യേശു വിശ്വസ്തനായ ദൈവമാണ്. എത്രവർക്ക് അത് അനുഭവിച്ചറിഞ്ഞ് എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. മാർബിൾ ചാരിട എല്ലാം പറയ വിശ്വസ്തനാവൻ വീരനാണ്. മാർബിൾ ചാരിട എല്ലാം പറയ വിശ്വസ്തനാവൻ വീരനാണവൻ. നമുക്കെല്ലാം തുറന്ന് പറയാൻ കൊള്ളാകുന്ന ഒരാൾ അത് യേശു മാത്രമാണ്. ആമേൻ. അവിടെ നമുക്കൊന്നും മറച്ചു വെക്കണ്ട. അവിടെ നമുക്കെല്ലാം തുറന്ന് പറയാം. മനുഷ്യരോട് നമ്മൾ ചിലത് തുറന്ന് പറഞ്ഞാൽ മനുഷ്യൻ സാഹചര്യത്തിനനുസരിച്ച് അത് മറ്റാരോടെങ്കിലും പറയും. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, നാം ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ നാമും യേശുവല്ലാതെ വേറൊരാൾ അതറിയില്ല. അതനുഭവിച്ചറിഞ്ഞവരാണ് ഈ കൈയടിക്കാൻ പറയാതെ കൈയടിച്ചത്. ആമേൻ. ഈ പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. Thank you.
അൻപോടു സ്നേഹം
വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനി എന്നെ അൻപോട് എന്നെ അൻപോട് സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് എന്താണ് എന്നിൽ കണ്ടത് എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട് അൻപോടു സ്നേഹിപ്പാണ് എന്നിൽ കണ്ടത് നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ കാര്യമാണ് പാടിയത് എന്നെ അൻപോടു സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ ഭാവി എന്താകും എന്നറിയാതിരുന്നപ്പോൾ ഉയരത്തിലെ അപ്പന് എൻ്റെ ഭാവി നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കാനാണ് ഞാൻ വന്നത് ആരെയും ആരാധിപ്പിക്കാൻ വന്നതല്ല ആരാധന ലീഡ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ് പരിശുദ്ധാത്മാവാണ് ഞാൻ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ ഈ സ്ഥലത്ത് നിന്ന് ഉയർത്താൻ വന്നതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ പറഞ്ഞിട്ട് ആരാധിക്കുന്നിടത്തല്ല ദൈവം പ്രസാദിക്കുന്നത് പിന്നെയോ ദൈവസാന്നിധ്യം ഉള്ളിടത്ത് അറിഞ്ഞ് ആരാധിക്കുമ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് അങ്ങനെ പറയാതെ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട് ചേറ്റിൽ കിടന്നതാമൻ അപൊൻകാരം നീട്ടിപ്പിടിച്ചു വീട്ടില് ഞാൻ ഭയങ്കര തലവേദനയായിരുന്നു ഭയങ്കര തലവേദനയായിട്ട് കഞ്ചാവനും മദ്യത്തിനൊക്കെ അടിമ ആയതുകൊണ്ട് അമ്മ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി ആക്കിയ സ്ഥലത്ത് തന്നെ അവർ പശുവിനെ മേയ്ക്കാൻ വിട്ടു പശുവിനെ മേയ്ക്കാൻ അവിടുത്തെ റബ്ബറും തോട്ടത്തിൽ വെട്ടാനും അവിടുത്തെ റബ്ബർ ഷീറ്റ് അടിക്കാനൊക്കെ അവിടെ നിർത്തി പക്ഷെ ഭയങ്കര പെയിനായി പോയി കേട്ടോ വീട്ടിൽ മക്കൾ നാല് പേരാണ് രണ്ടാമത്തെ ആളാണ് ഞാൻ എന്നെ മാത്രം അങ്ങനെ വിട്ടു ആർക്കും ഇല്ലാത്തത് നിന്നെ മാത്രം വരുന്നുണ്ടെങ്കിൽ ആർക്കും ഇല്ലാത്തത് എന്തോ നിന്റെ തല വീഴ് ഏ ഏ അത് ഞാൻ കൈയടിക്കാൻ പറഞ്ഞില്ലല്ലോ ആരോടും ഞാൻ കൈയടിക്കാൻ ആരോടും പറഞ്ഞില്ലല്ലോ പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച ഞാനൊരു 7 ദിവസത്തേക്ക് ബഹറിന് പോയി ബഹറിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ബഹറിലെ ചർച്ചിൽ ഷെയ്ഖ് ഉണ്ട് ഷെയ്ഖ് രാജകുടുംബത്തിലെ ഷെയ്ഖ് ഉണ്ട് അവിടുത്തെ കീ ആൾ അവിടെ ആരാധിക്കു വരുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ഷെയ്ഖ് എന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ പോകത്തുള്ളൂ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ഷെയ്ഖ് എന്നെ കൊണ്ട് ഒരു ഹോട്ടലിൽ ഫുഡിന് കൊണ്ടുപോയി ഫുഡിന് കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കുന്ന ഫുഡിന് ഫുഡ് കഴിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീടിൻ്റെ പണി തീർക്കായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ല ആ വലിയ ഹോട്ടലിൽ അദ്ദേഹത്തിനോട് ഫുഡിന് എടുത്തിയപ്പോൾ അവിടുത്തെ രാജ്യത്തെ കീ ആൾക്കാരുടെ കൂടെ ഞാൻ ഇരിക്കുന്നത് എന്താ പ്രതി നിറയും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഷോക്ക് അടിച്ചതുപോലെ തോന്നിയിരുന്നു ജീസസ് ആർക്കും ഇല്ലാത്തത് നിനക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പ് ആരും ചെയ്തിട്ടില്ലാത്തത് നിന്നെ കൊണ്ട് രാജ്യങ്ങളിൽ ചെയ്യിക്കാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത് വിശ്വസിക്കുന്ന നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത് ഈ വർഷിപ്പ് ലീഡിന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ഈ സംഗീതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ സാന്നിധ്യത്തിനകത്ത് പുതിയ പാട്ടുകൾ ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ആമേൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ജിജിന് സാമ ഞാൻ ജോൺ ജബരാജ് പാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് ദുബായിലായിരുന്നു അവിടെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ കീബോർഡൊക്കെ എടുത്ത് വെച്ചിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു കുറച്ചൊരു വർഷിപ്പൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ അന്നൊരു ഒരു പാട്ട് ഇത് ട്യൂൺ ചെയ്തത് ജോൺ ജബരാജ് പാസ്റ്ററാണ് ലിറിക്സ് ഞങ്ങൾ കൂടെയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഹല്ലേലൂയ നമുക്കൊന്ന് പാടി കർത്താവിനെ ആരാധിക്കാം ഇത് പാടുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനയാണ് എൻ്റെ ആയുധം ആരാധന എൻ്റെ ജീവിതം ഞാൻ ആരാധിക്കും ആരാധിക്കും ആരാധിച്ച് മറികടക്കും കുറച്ച് പേർക്ക് ആമയം പറയാൻ പറ്റൂ
ആമേൻ പറഞ്ഞവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം, ഇനി അവർ ഇവിടെ കാണത്തില്ല, കാരണം ദൈവം ശക്തമായിട്ട് അവരെ ആമേൻ. ആരാധന എന്റെ ആയുധം, ആരാധന എന്റെ ജീവിതം. ആമേൻ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൈയടിച്ചാൽ ഞങ്ങൾ രാജ്യത്തെ ജയിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? യുദ്ധം ജയിച്ചത് അങ്ങനെ കേട്ടിട്ടുണ്ടോ? കൈയടിച്ചാൽ ജയിച്ചത് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ നാല് കല്ലും കൊണ്ട് എറിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ പിടിച്ചെടുത്ത് അങ്ങനെ കേട്ടിട്ടുണ്ടോ? സ്തോത്രം. പക്ഷെ അഭിഷേകമുള്ളവന്റെ പ്രത്യേകത, അവൻ കല്ലെടുത്താൽ അതെന്താവും? അഭിഷേകമുള്ളവന്റെ പ്രത്യേകത, അവൻ കല്ലെടുത്താൽ അത് ആയുധമാകും. അഭിഷേകമുള്ളവന്റെ പ്രത്യേകത, അവൻ കല്ലെടുത്താൽ അത് ആയുധമാണ്. ഹല്ലേലൂയാ. ആരാധന എന്റെ ആയുധം, ആരാധന എന്റെ ജീവിതം ചേർന്ന്. ആരാധന എന്റെ ആയുധം, ആരാധന എന്റെ ജീവിതം വിനയോ. ആരാധിച്ചിടും ഞങ്ങൾ, ആരാധിച്ചിടും, ആരാധിച്ചു മറികടം നേടും. മറികടക്കാൻ താല്പര്യമുള്ളവർ മാത്രം എഴുന്നേറ്റാ മതി ഇന്ന് രാത്രി. അല്ല, എന്നും ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ളവർ അവരുന്നോ, കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകമുള്ളവൻ കല്ലെടുത്താൽ അതെന്താണ്? ആയുധം. അഭിഷേകമുള്ളവൻ ദാടി എല്ലെടുത്താൽ, ദാടി എല്ലെടുത്താൽ അത് ആയുധം. അതുവരെ ആയുധമല്ല, അഭിഷേകം ഉള്ളവൻ എടുത്താൽ. അപ്പൊ കൈയടിച്ചാലോ? അഭിഷേകമുള്ളവൻ കൈയടിച്ചാൽ ഭക്ഷണത്തിൽ. ഏയ് പോരാ 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 പോരാ. ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ. ഈ ദാവീദ് കല്ലെടുത്തോണ്ടപ്പോ ഗോലിയാത്തിനെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നീ ഇന്നൊരു കാര്യം അറിയും, ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് അറിയും. എന്നെ അറിയുന്നല്ല, ഒരു ദൈവം ഉണ്ടെന്ന് നീ അറിയും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, നിന്റെ തലയെ ഞാൻ ഛേദിക്കും. അങ്ങനല്ലേ പറഞ്ഞേ? നിന്റെ തലയെ ഛേദിക്കും. പക്ഷെ കയ്യിൽ എന്തേ ഉള്ളൂ? കയ്യിൽ കല്ലേ ഉള്ളൂ. പറഞ്ഞു, ഞാൻ നിന്റെ തലയെ ഛേദിക്കണമെങ്കിൽ കയ്യിൽ വാള് വേണം. പക്ഷെ കല്ല് വെച്ചോണ്ട് വാളിന്റെ പ്രയോഗം പറയും. പിടികിട്ടിയില്ല, പിടികിട്ടിയില്ല. കല്ല് വെച്ചോണ്ട്, ഏയ് എത്രക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഏ കല്ല് വെച്ചോണ്ടാണെന്നേ ഇത് ചെയ്യുന്നേ, നോക്കിക്കോണം. ഏയ് പിടികിട്ടില്ല അല്ലേ? കല്ല് വെച്ചോണ്ട് അഭിഷേകം ഉണ്ട്, അതാണ് എന്റെ സമ്പത്ത്. ആ കല്ല് വെച്ചോണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഗോലിയാത്തേ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ ദാവീദിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി, അത് ചെയ്യാൻ എന്റെ ദൈവം റെഡിയാണ്. ഏ വിശ്വസിക്കുന്നവർ കരം അടിച്ച് ശക്തിയോടെ ആരാധന എന്റെ ആയുധം, ആരാധന എന്റെ ജീവിതം. ആരാധന എന്റെ ആയുധം, ആരാധന എന്റെ ജീവിതം. ആരാധിച്ചിടും ഞങ്ങൾ, ആരാധിച്ചിടും, ആരാധിച്ചു മറികടന്നിടും. ആരാധിച്ചിടും ഞങ്ങൾ, ആരാധിച്ചിടും, ആരാധിച്ചു മറികടന്നിടും. ആരാധിച്ചിടും ഞങ്ങൾ, ആരാധിച്ചിടും, കനാനിൽ കാലു വെച്ച് സ്വന്തമാക്കിടും. ആരാധിച്ചിടും സഭയെ, ആരാധിച്ചിടും, ദൂരവേ കണ്ടതെല്ലാം കയ്യിലെടുത്ത്. ആരാധിച്ചിടും ഞങ്ങൾ, ആരാധിച്ചിടും, കനാനിൽ കാലു വെച്ച് സ്വന്തമാക്കിടും. ആരാധിച്ചിടും സഭയെ, ആരാധിച്ചിടും, ദൂരവേ കണ്ടതെല്ലാം കയ്യിലെടുത്ത്.
ദൂരമാക്കുന്നു. ആരാധിച്ചിടും സഭയെ, ആരാധിച്ചിടും, ദൂരമേ കണ്ടതെല്ലാം കൈയെടുക്കും. ആരാധിച്ചിടും, ഞങ്ങൾ ആരാധിച്ചിടും, കാനാനിൽ കാല് വെച്ച് അത് ഞങ്ങൾ അവകാശമാക്കും, ദൂരവെ കണ്ടതെല്ലാം ഞങ്ങൾ കയ്യിലെടുക്കും. പറഞ്ഞിട്ട് വിശ്വാസത്തോടെ കയ്യിലെടുക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കണ്ടത് കയ്യിലെടുക്കുന്ന വർഷമാണിത്. വിശ്വസിക്കുന്ന മാത്രം കരമടിച്ച് ശക്തിയോടെ ശക്തിയോടെ കണ്ണ് കണ്ടത് എന്നെ കൈകൊണ്ട് സ്പർശിക്കുന്ന വർഷമായിരിക്കും, കാതിൽ കേട്ടത് ഞാൻ അനുഭവിക്കുന്ന വർഷമായിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ കരങ്ങളെ തട്ടി ഒരു പാട്ടോടെ പാടി നമുക്ക് കർത്താവിനെ ഉള്ളം കയ്യാത്തായിടു ഉന്നത ഉടയവനേ യേശുവേ, മാറാത്ത മിത്രമേ
ഭാഗം മുൻപ് എന്നെ കണ്ടു ആ ഉള്ളം കാരത്തിൽ എന്നെ പരച്ചു ഞാനൊരു ഭാഗം മുൻപേ എന്നെ കണ്ടു ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു ഉള്ളതോ പോലറിഞ്ഞിടും ഉള്ളം കയ്യാൻ താങ്ങിടും ഉന്നതന ഉടയവനേ ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൻ താങ്ങിടും ഉന്നതന ഉടയവനേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ ചേർന്ന് പാടാമോ?
നടത്തുന്നു ഹല്ലേലൂയ എന്നെ ഉള്ളം കയ്യിൽ താങ്ങുന്ന ഒരു കർത്താവ് ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട കർത്താവ് ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട കർത്താവ് എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഇതെന്റെ മൂത്ത മകനാണ് ഇവൻ എന്നെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഇവന്റെ ഇളയ സഹോദരി അടുത്ത് പറഞ്ഞാൽ വർണ്ണിച്ച് പറഞ്ഞാൽ എന്നെ പറ്റി വർണ്ണിച്ച് പറഞ്ഞാൽ സോറി എന്റെ ഇളയ മകൾ ഇവനോട് എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ പറ്റി വർണ്ണിച്ച് പറഞ്ഞാൽ ഈ മൂത്താൾ പറയും ഇടി നിന്നെക്കാട്ടി ഇച്ചിരി കാര്യം കൂടെ എനിക്ക് അപ്പനെ പറ്റി പറയാൻ പറ്റുമെന്ന് പറയും പറയത്തില്ലേ പറയും പറയും അല്ലേ ഹല്ലേലൂയ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അമ്മ കേട്ടാലോ അമ്മ കേട്ടാൽ പറയും അല്പം കാര്യം കൂടെ നിന്നെക്കാട്ടി പറയാനുണ്ടെന്ന് പറയും പറയത്തില്ലേ പറയത്തില്ലേ പറയോ അപ്പൻ കേട്ടാലോ പ്രൈസ് ലോർഡ് അപ്പൻ കേട്ടാൽ പറയും മോനോട് പറയാടാ നിന്നെക്കാട്ടി കുറച്ച് കാര്യം കൂടെ എനിക്ക് അറിയാം അപ്പൻ അത് പറയുന്നത് അമ്മ കേട്ടാൽ അമ്മ പറയും അജ അച്ഛനെക്കാട്ടി കുറെ കാര്യം കൂടെ എനിക്ക് നന്നായിട്ട് അവനെ പറ്റി അറിയാം സ്തോത്രം അവൻ എൻ്റെ ഉദരത്തിൽ കിടന്ന് അനക്കം വച്ച സമയം തൊട്ട് എനിക്കറിയാം അമ്മ പറയും നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ 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 സ്തോത്രം അപ്പനോട് അമ്മ പറയും നേഴ്സ് കൊണ്ട് തന്നപ്പോൾ തൊട്ടല്ലേ അറിയോ അതിന് മുമ്പേ ഇവൻ ഇവിടെ കിടന്ന് ചവിട്ടിയത് എത്ര പ്രാവശ്യം എൻ്റെ ഉറക്കം കിട അമ്മ പറയും പറയത്തില്ലേ സ്തോത്രം അപ്പനും അമ്മയ്ക്കൊക്കെ അത്രേ പറയാൻ പറ്റൂ അത്രേ പറഞ്ഞ് നിർത്താൻ പറ്റൂ പക്ഷെ ഒരാൾ പറയുന്ന കാര്യം നീ ഉരുവാകുന്നതിന് Holy Spirit paidal prayam udalinne vare enne potti pulartiya amen athra oru vishwathikku njan oru vaagunnathinu munpe enne kandu oru karthava ഒരു പക്ഷേ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല നമ്മുടെ ഭാവി എന്താകുന്നു പക്ഷെ ഉയരത്തിൽ അപ്പനും നന്നായിട്ടറിയാം ഈ അപ്പനും അമ്മയ്ക്കും നല്ല ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്ന മനുഷ്യനെ ഭിക്ഷയ്ക്കായിട്ട് കൊണ്ടിരുത്തിയത് കൂലിക്കാളിനെ കൊടുത്ത് പക്ഷെ ഉയരത്തിലെ അപ്പന്റെ പ്രത്യേകത നിന്റെ ബലഹീനതയ്ക്കകത്ത് നിന്നെ കൊണ്ട് ഒരു ചരിത്രം തിരിക്കാനാണ് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഒരു ചരിത്രം തിരിക്കാനാണ് മൂന്നാം അധ്യായത്തിൽ ഒരു അത്ഭുതം നടന്ന നാലാം അധ്യായത്തിൽ അത് കണ്ടിരിക്കും ഏ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദേശം കണ്ടിരിക്കും ദേശം കണ്ടിരിക്കും അതുകൊണ്ടാണ് ആ സൗഖ്യം കിട്ടിയ മനുഷ്യൻ എന്ത് ചെയ്തേ നടന്നും തുള്ളി ചാടി കർത്താവിനെ സ്തുതിച്ചത് എങ്ങനെ സ്തുതിച്ചേ എങ്ങനെ സ്തുതിച്ചേ നടന്നും തുള്ളിച്ചാടി അതെന്താ ബ്രദറെ തുള്ളിച്ചാടാനുള്ള കാരണം ബ്രദറെ എനിക്ക് ചാടാതിരിക്കാൻ പറ്റില്ല ഞാൻ വന്ന വഴി അങ്ങനാണ് ഞാൻ വന്ന വഴികൾ അങ്ങനാണ് ഞാൻ വന്ന വഴികൾ അങ്ങനാണ് എൻ്റെ വിടുതൽ അത്ര വലുതാണ് ഈ കരങ്ങളെ തട്ടി കർത്താവിന് നന്ദിയോടെ എന്നെ നടത്തിയ കർത്താവിന് കരങ്ങളെ തട്ടി ശക്തിയോടെ കരമടിച്ച്
എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലല്ലാവർ പാരിൽ കണ്ടു കാണാതെ പോകുന്നവർ, ആരും സഹായമില്ലല്ലാവർ പാരിൽ കണ്ടു കാണാതെ പോകരങ്ങളെ തട്ടി ചേർന്നുകൊണ്ട് എന്നാ നീക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിയുള്ള എന്നാ സഹായകം വാനിലുണ്ടെന്നറിയുന്നതില്ല. എൻ്റെ ദൈവം, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ തനി എന്നെ ഓർത്തിടും. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ തനി എന്നെ ഓർത്തി. കരങ്ങളെ തട്ടി ചേർന്നു. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവ്. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി കുലതി ദൈവം മതി. പൈതൽ പ്രായം മുതൽ എന്നെ പോറ്റി പുലർത്തിയതേ മതി. ഓ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ എൻ്റെ ദൈവം, എൻ്റെ ദൈവം. നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റ് നിന്നുണ്ട്, നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റ് നിന്ന്. ആരും സഹായോ, ആരും സഹായം, എല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകും. ചെറുപാടി ആരും സഹായമില്ലല്ല പാരിൽ കണ്ടു കാണാതെ, പാരിൽ കണ്ടു കാണാതെയും എല്ലാർക്കുമെല്ലാം എല്ലാർക്കുമെല്ലാം എന്റെ ദൈവം, എന്റെ ശബരഗതകരംശകം ചുടവാറവനംശകം ചുടിവിരി സഹായമില്ലല്ലാവരും പാരിൽ കണ്ടു കാണാതെയും ചേർന്നു പാടി. ആരും സഹായമില്ലല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകും. എന്നാൽ എനിക്ക്, എന്നാൽ എന്നാൽ എനിക്ക് പാടിയുണ്ട്.
സകല പൈശാചിക ദുർവ്യാപാരങ്ങളും ഇന്ന് രാത്രി തകർന്നു മാറുവാ. ചില മന്ത്രവാദത്തിന്റെ കെട്ടുകൾ തകർന്നു മാറുവാ. മദ്യപാനത്തിന്റെ ശക്തി തകർന്നു മാറുവാ. രോഗശക്തികളിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന് ഈ രാത്രി ഞാൻ പുറത്തു വരുവ. ദൈവത്തിന്റെ ശക്തി പട്ടണത്തിൽ വെളിപ്പെടുവ. കൃപ പ്രാപിച്ച ദൈവജനം, അഭിഷേകം പ്രാപിച്ച ദൈവജനം, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഓടുന്ന വ്യഭിഷത്തഗണങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി വലിയ വിടുതലിന്റെ രാത്രിയായി, ദൈവപ്രവൃത്തിയുടെ രാത്രിയായി, അഭിഷേകത്തിന്റെ മഴ ഈ പട്ടണത്തിൽ പെയ്തിറങ്ങുന്ന നിമിഷങ്ങളാക്കി ഈ രാത്രിയെ ദൈവാത്മാവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിൽ കൂടി വിടുതൽ പ്രാപിച്ചവ, നന്മ പ്രാപിച്ചവ, സൗഖ്യം പ്രാപിച്ചവ, മാന്യത അനുഭവിച്ചവ ഇന്ന് രാത്രി ആ ദൈവത്തെ ആരാധിക്കട്ടെ. താങ്ക് യു ലോർഡ്. ശബബ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 
സഭകളെ ഭിന്നിപ്പിച്ച അഭിഷിക്തന്മാരെ ഭിന്നിപ്പിച്ച ശുശ്രൂഷകന്മാരെ തകർത്ത ചില ദുർവ്യാപാര ശക്തികൾ ഇന്ന് രാത്രി തകരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എന്നോട് ആത്മാവ് പറയുന്നു, ആമേ സഭകൾ ഒരുമിക്കാതെ അഭിഷിക്തന്മാർ ഒരുമിക്കാതെ ആമേ ഭിന്നതയിട്ടുകൊണ്ട് പട്ടണത്തിൽ കുടിയാവരിച്ച ദുർവ്യാപാര ശക്തികളവേ ഇന്ന് രാത്രി ഈ രാത്രി ജയമണിപ്പെടുന്നു.
പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ ആരാധിച്ചപ്പോ ചങ്ങലകൾ അഴിഞ്ഞതുപോലെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി മറിഞ്ഞതുപോലെ ബന്ധിക്കപ്പെട്ടവർ പുറത്തു വന്നതുപോലെ ഈ രാത്രി ദൈവത്തിന്റെ വിടുക. Right now, he touch you, Holy Spirit, the power, Holy Spirit. Right now, shaba ba 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 ba, vaida ra ba la ba shabda ra ba la ba, vaida ra ba la ba shabda ra ba. ഈ രാത്രി നിമിഷം രോഗികൾ സൗഖ്യമാകുന്നു. എന്റെ വൈശാലിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. പട്ടണത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരുന്നു. കർത്താവിനെ കാണിക്കുന്നു ശക്തമേറിയ ഒരു വിടുതൽ. ഈ രാത്രി തിരുവല്ല പട്ടണത്തിന്റെ നടുവിൽ ദൈവം അയക്കുകയാണ്. ഈ രാത്രി ഇനി നീണ്ട ദിവസങ്ങളിൽ യോഗങ്ങളുണ്ട്. അടുത്ത ദിവസമല്ല, പക്ഷെ ആത്മാവനോട് പറയുന്നു ഇന്ന് രാത്രി ശക്തമേറിയ ഒരു വിടുതൽ ഈ പട്ടണത്തിന്റെ നടുവിൽ, ഈ അഭിഷക്തന്മാരുടെ നടുവിൽ അത് വെളിപ്പെട്ടു വരുന്നത് ആത്മാവനെ കാണിക്കുന്നു. തീപിടിച്ച അഭിഷേകവുമായി ഈ പട്ടണത്തിൽ നിന്ന് ചില അഭിഷക്ത തലമുറയെ ദൈവത്തിന്റെ ആത്മാവ് അത് ഇന്ന് രാത്രിയിൽ എഴുന്നേൽപ്പിക്കുക. തിരിച്ചറിയുന്നവർ തിരിച്ചറിയുന്നവർ ആത്മാവിൽ ഗ്രഹിക്കുന്നവർ മാത്രം. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങളെ ഈ പട്ടണത്തിന്റെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.